2020-21 അക്കാഡമിക് ഇയറില് എക്സർസൈസ് 8.2 3 എലിമിനേറ്റഡ് ആണ്. ഇനിയുള്ള എക്സർസൈസ് 8.4 ആണ്. ആ എക്സർസൈസിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് ആ എക്സർസൈസിന് വേണ്ട ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റീസ് ഫ്രം ദ പോർഷൻ ട്രിഗണോമെട്രി. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഐഡന്റിറ്റി ഇതാണ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ, സപ്പോസ് ഇതിനെ നമുക്ക് എ ബി സി എന്ന് വേണമെങ്കിലും എഴുതാം, അതല്ലെങ്കിൽ ഒരു ആംഗിളിനെ മാത്രം കൺസിഡർ ചെയ്ത് അതിനെ തീറ്റ എന്ന് വേണമെങ്കിലും എഴുതാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അക്യൂട്ട് ആംഗിൾ ആയ തീറ്റയെ കൺസിഡർ ചെയ്താൽ ആ ആംഗിളിന്റെ സൈനിന്റെ സ്ക്വയറും കോസിന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും എന്നാണ് ഈ ഒരു ഐഡന്റിറ്റി പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഐഡന്റിറ്റി, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിലെ ഫസ്റ്റ് ഐഡന്റിറ്റി ഇതാണ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന മറ്റ് രണ്ട് ഐഡന്റിറ്റീസ് ഇതാണ്, സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നായി മാറും. ആൻഡ് സിമിലർലി കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഫസ്റ്റ് ഐഡന്റിറ്റി ആണ്. നെക്സ്റ്റ് ഐഡന്റിറ്റിയിലേക്ക് പോകാം, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ. അപ്പോ വണ്ണിന്റെ കൂടെ തീറ്റ എന്ന ആംഗിളിന്റെ ടാൻ സ്ക്വയർ ആഡ് ചെയ്താൽ കിട്ടുന്നത് തീറ്റ എന്ന ആംഗിളിന്റെ സീക്കിന്റെ സ്ക്വയർ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ടാൻ സ്ക്വയർ തീറ്റ ഡിറൈവ് ചെയ്യാം, ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ 1 റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ മൈനസ് 1 ആയി മാറും. നെക്സ്റ്റ് ഐഡന്റിറ്റി ഇതാണ്, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കോസിക് സ്ക്വയർ തീറ്റ. ഇവിടെയും നമുക്ക് കോട്ട് സ്ക്വയർ തീറ്റയുടെ വാല്യൂ ഡിറൈവ് ചെയ്യാം, കോസിക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇങ്ങനെ ഈ 1, 2, 3 മെയിൻ 3 ഐഡന്റിറ്റിയും അതിൽ നിന്നുണ്ടാക്കി എടുക്കുന്ന ബാക്കിയുള്ള ഐഡന്റിറ്റീസ്, ഇത്രയുമാണ് ട്രിഗണോമെട്രിയുടെ മെയിൻ ഐഡന്റിറ്റീസ്. ഈ ഐഡന്റിറ്റീസിനെ ഉപയോഗിച്ചാണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇനി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ആൻഡ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ടാൻ കോട്ടിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നുള്ള റെസിപ്രോക്കൽ റേഷ്യോസ് എങ്ങനെയാണെന്നും കോംപ്ലിമെന്ററി ആംഗിൾസ് എന്താണെന്നും ഒന്നും പഠിച്ചിട്ടില്ല. ആ രണ്ട് എക്സർസൈസ് എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ കൂടിയും ടാൻ തീറ്റയും കോട്ട് തീറ്റയും ഈ ഒരു സൈനിന്റെയും കോസിന്റെയും എക്സ്പ്രഷനില് ഇങ്ങനെ എഴുതാം. ഇതുകൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. 2020-21 അക്കാഡമിക് ഇയറിൽ 8.4 നിന്നും എലിമിനേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ആ എക്സർസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക് ചെയ്യാം. എലിമിനേറ്റ് ചെയ്തത് പിന്നെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്രസ് ദ ട്രിഗണോമെട്രിക് റേ ആൻഡ് ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ട് എ. ഈ മൂന്ന് റേഷ്യോസിനെയും കോട്ട് എ ആക്കി എഴുതുക, അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത റെസിപ്രോക്കൽ റേഷ്യോസ് ആണ്. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മാറ്റി എഴുതേണ്ടത് സൈൻ എ ആണ്. സൈൻ എ ഈസ് ഈക്വൽ ടു കോട്ടിലേക്ക് മാറ്റി എഴുതണം. അങ്ങനെയാണെങ്കിൽ സൈൻ അതിന്റെ റെസിപ്രോക്കൽ റേഷ്യോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് പറയുകയാണ്, സൈൻ എന്ന് പറയുന്നത് കോസീക്കിന്റെ റെസിപ്രോക്കൽ ആണ്. അതായത് സൈൻ എ എന്നുള്ളതിനെ നമുക്ക് 1 കോസിക് എ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 1 നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. കോസിക് എ എന്നുള്ളതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ കോസി സ്ക്വയർ എ എന്ന് എഴുതും. ബട്ട് ആക്ച്വലി ഇവിടെ ഉള്ളത് കോസിക് എ ആണ്. അങ്ങനെയാണെങ്കിൽ കോസിക് സ്ക്വയറിനെ നമ്മൾ എഴുതിയാൽ റൂട്ട് ഓഫ് കോസിക് സ്ക്വയർ എ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അറിയാവുന്ന കോട്ടിന്റെ എക്സ്പ്രഷൻ ഡയറക്റ്റ് സൈനിൽ ഇല്ല. അതുകൊണ്ട് സൈനിനെ നമുക്ക് കോട്ടുമായി റിലേഷനുള്ള കോസിക്കിലേക്ക് മാറ്റുകയാണ് ഈ ചെയ്തത്. ഈസ് ഈക്വൽ ടു 1 കോസിക് സ്ക്വയർ റൂട്ട് ഓഫ് കോസിക് സ്ക്വയർ എ എന്നുള്ളത് ഒരു ഐഡന്റിറ്റിയിൽ വരുന്നതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 കോട്ട് സ്ക്വയർ എ. അപ്പോ കോസിക് സ്ക്വയർ എ എന്ന് പറയുന്നത് ഐഡന്റിറ്റിയിൽ വരുന്നതാണ് 1 കോട്ട് സ്ക്വയർ എ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് കോട്ട് സ്ക്വയർ മാത്രമുള്ള ഒരു എക്സ്പ്രഷനാണ് കിട്ടിയത്. സൈൻ എയുടെ കോട്ടിലുള്ള എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് 1 സീക് എ ആണ്. ഇവിടെയും സീക്കിന് കോട്ടുമായി ഡയറക്റ്റ് റിലേഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സീക്കിനും കോട്ടിനും കോമൺ ആയിട്ടുള്ള ഒരു റേഷ്യോയിലേക്ക് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ സീക്ക് എ നമുക്ക് ഇങ്ങനെ എഴുതാം, സീക് സ്ക്വയർ എ എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ സീക് എ ആയതുകൊണ്ട് റൂട്ട് ഓഫ് സീക് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പോ ഇതിനർത്ഥം സീക് എ എന്ന് തന്നെയാണ്. ഈസ് ഈക്വൽ ടു ഇനി
സീക് സ്ക്വയർ എ എന്നുള്ളത് ഐഡന്റിറ്റിയിൽ നമ്മൾ ഒരു റിലേഷൻ പഠിച്ചതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ടാൻ സ്ക്വയർ എ. അപ്പോ സീക് സ്ക്വയറിനെ നമ്മൾ ടാൻ സ്ക്വയറിന്റെ ടേമിലേക്ക് മാറ്റി, ഇനിയും ഇനി ഈ ടാനിനെ നമുക്ക് കോട്ടിലേക്ക് മാറ്റി എഴുതണം. അപ്പോ വൺ പ്ലസ് ടാനും കോട്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ടാൻ എന്ന് പറയുന്നത് വൺ ബൈ കോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടാൻ സ്ക്വയർ എ എന്നുള്ളതിന് നമുക്ക് വൺ ബൈ കോട്ട് സ്ക്വയർ എ എന്ന് എഴുതാം. അപ്പൊ റൂട്ട് ഓഫ് വൺ പ്ലസ് വൺ ബൈ കോട്ട് സ്ക്വയർ എ എന്ന് എഴുതി. ഇനി ഇവിടെ ഒരു ഡിനോമിനേറ്റർ വൺ ഉണ്ട്, റൂട്ട് ഓഫ് വണ്ണും കോട്ട് സ്ക്വയർ എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കോട്ട് സ്ക്വയർ എ അപ്പോൺ വൺ ഇന്റു കോട്ട് സ്ക്വയർ എ വിച്ച് ഈസ് കോട്ട് സ്ക്വയർ എ പ്ലസ് വൺ. ഇതാണ് സീക്കിന്റെ കോട്ടിലുള്ള എക്സ്പ്രഷൻ. ലാസ്റ്റ് വൺ ടാൻ എ ആണ്, ടാൻ എയും കോട്ട് എയും. അപ്പോ ടാനും കോട്ടും തമ്മിൽ ഡയറക്ട് റിലേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് റെസിപ്രോക്കൽ റേഷ്യോയിൽ വരുന്നതാണ്, അത് വൺ ബൈ കോട്ട് എ എന്ന് ഡയറക്റ്റ് എഴുതാം. അപ്പോ ടാനിനെ ഡയറക്റ്റ് നമുക്ക് കോട്ടിന്റെ വാല്യൂയിലേക്ക് മാറ്റി എഴുതാൻ കഴിയും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൾ ദ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ ഇൻ ടേംസ് ഓഫ് സീക് എ. ആംഗിൾ എയുടെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസിനെയും സീക്കിന്റെ ടേമിലേക്ക് മാറ്റി എഴുതുക. സൈൻ കോസ് ടാൻ എല്ലാം എല്ലാ റേഷ്യോസിനെയും സീക്കിന്റെ ടേമിലേക്ക് മാറ്റി എഴുതണം. ഫസ്റ്റ് നമുക്ക് സൈൻ എ കൺസിഡർ ചെയ്യാം. സൈൻ എ സീക്കിലേക്ക് മാറ്റാം. ഡയറക്റ്റ് സൈനും സീക്കുമായി ഒരു റിലേഷൻ ഇല്ല. അപ്പോ അതിനെ നമ്മൾ ഡെറൈവ് ചെയ്ത് സീക്കിലേക്ക് മാറ്റിക്കൊണ്ട് വരണം. സൈൻ എ എന്നുള്ളതിനെ ഒരു ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്താൽ സൈൻ എ ബൈ വൺ എന്ന് നമുക്ക് എഴുതാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഡിവൈഡിംഗ് both numerator and denominator by cos a. cos a കൊണ്ട് ന്യൂമറേറ്റർ നെയും ഡിനോമിനേറ്റർ നെയും ഡിവൈഡ് ചെയ്താൽ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ബൈ വൺ ബൈ കോസ് എ ഈസ് ഈക്വൽ ടു സൈൻ എ ബൈ കോസ് എ. നമ്മള് ഡിസ്കസ് ചെയ്തിട്ടില്ല നേരത്തെയുള്ള ക്ലാസ്സുകളിൽ, എങ്കിൽ കൂടി ഐഡന്റിറ്റീസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ടാൻ എന്നതിനെ നമുക്ക് സൈൻ ബൈ കോസ് എന്നും കോട്ട് എന്നതിനെ കോസ് ബൈ സൈൻ എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ സൈൻ എ ബൈ കോസ് എന്നുള്ളതിനെ നമുക്ക് ടാൻ എ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ വൺ ഡിവൈഡഡ് ബൈ കോസ് എ. വൺ ബൈ കോസ് എ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ റേഷ്യോസിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വൺ ബൈ കോസ് എ എന്നുള്ളതിനെ ഇതിന്റെ റെസിപ്രോക്കൽ ആക്കി എഴുതിയാൽ സീക് ഈസ് ഈക്വൽ ടു വൺ ബൈ കോസ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വൺ ബൈ കോസ്, ഈ വൺ ബൈ കോസിനെ നമുക്ക് സീക് ആയി കൺവെർട്ട് ചെയ്യാം. സീക്, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, സീക് എ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇനി നമുക്ക് വേണ്ടത് സീക്കിലേക്കാണ് ഫുള്ള് എക്സ്പ്രഷൻസും പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ടാനിനെ നമുക്ക് ടാൻ സ്ക്വയർ ആക്കി എഴുതുകയാണെങ്കിൽ ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സീക് എ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ നമുക്ക് ടാൻ സ്ക്വയർ എ എഴുതുമ്പോൾ ഇവിടെ ടാൻ എ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ ഇവിടെ ഒരു റൂട്ട് കൂടി എഴുതുന്നു. റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാനാണ്. ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയറിനെ നമുക്ക് സീക് സ്ക്വയർ എ മൈനസ് വൺ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് സീക് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡഡ് ബൈ സീക് എ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സൈനും സീക്കുമായി ഡയറക്റ്റ് ഒരു റിലേഷനും ഇല്ല. ഇനി ഇത് രണ്ടുമായി കോമൺ റിലേഷൻ വരുന്ന ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് ടാനാണ്. അപ്പോ ആ സൈനിൽ നിന്നും അതിനെ ടാനിലേക്കും സീക്കിലേക്കും കൊണ്ടുവന്നു. അപ്പൊ ഡിനോമിനേറ്റർ സീക്കായി കിട്ടി. പിന്നീടുള്ള ടാനിനെ ഐഡന്റിറ്റീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സീക് സ്ക്വയർ എ മൈനസ് വൺ, അല്ലെങ്കിൽ വൺ പ്ലസ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ എ. അതിൽ നിന്ന് നമ്മൾ എഴുതിയ സീക് സ്ക്വയർ എ മൈനസ് വൺ അത് യൂസ് ചെയ്ത് ടാൻ സ്ക്വയർ എ നമ്മൾ എഴുതുമ്പോൾ സൈനിന്റെ വാല്യൂവിൽ തുടങ്ങി അതിനെ നമ്മൾ സീക്കിന്റെ വാല്യൂവിൽ അല്ലെങ്കിൽ സീക്ക് എന്ന എക്സ്പ്രഷനിൽ എഴുതി. ഇതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആ എ എന്ന ആംഗിളിന്റെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസിനെയും സീക്കിന്റെ ടേമിൽ എഴുതുക. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് കോസ് എ ആണ്. കോസ് എ എന്നുള്ളതിനെ നമുക്ക് ഡയറക്റ്റ് എഴുതാം, ബിക്കോസ് കോസ് എന്ന് പറയുന്നത് വൺ ബൈ സീക് എ ആണ്. ഇത് രണ്ടും റെസിപ്രോക്കൽ റേഷ്യോസ് ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കോസും സീക്കും റെസിപ്രോക്കൽ റേഷ്യോസ് എന്ന് പറയും. അതായത് കോസ് എന്ന് പറയുന്നത് വൺ ബൈ സീക്ക് ആയിരിക്കും, സീക്ക് എന്ന് പറഞ്ഞാൽ വൺ ബൈ കോസും ആയിരിക്കും. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആയ കോസ് എയെയും സീക്കിന്റെ ടേമിലേക്ക് എഴുതി. അടുത്തത് നമുക്ക് ടാൻ എ ആണ് സീക്കിന്റെ ടേമിലേക്ക് മാറ്റി എഴുതേണ്ടത്. ടാനിനെ എങ്ങനെ സീക്കിലേക്ക് കൊണ്ടുവരാമെന്ന് നമ്മൾ ഇത്രയും സ്റ്റെപ്പിലൂടെ ചെയ്തതാണ്. ടാനിനെ നമുക്ക് എഴുതാം റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
tan square a identity il ettumbol adu sec square a minus 1 ennaanu nammal ezhuthiyathu idu thanneyanu tan inde sec illulla expression adutha namukku ezhuthanulladu cosec a aanu cosec a ennulladine namukku കോസീക്കും സൈനും തമ്മിലാണ് റെസിപ്രോക്കൽ റേഷ്യോ അതായത് കോസീക്ക് എ എന്ന് പറയുന്നത് 1 ബൈ സൈൻ എ ആണ് തിരിച്ചു പറഞ്ഞാൽ സൈൻ എ എന്ന് പറയുന്നത് 1 ബൈ കോസീക്ക് എ ആണ് ട്രിഗണോമെട്രിയിൽ നിന്നും ഒഴിവാക്കിയ 8.2 ഉം 8.3 ഉം എക്സർസൈസ് ചെയ്തു പഠിച്ചില്ല എങ്കിൽ കൂടിയും അവിടെയുള്ള കോംപ്ലിമെന്ററി ആംഗിൾസും റെസിപ്രോക്കൽ റേഷ്യോസും ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഭാവിയിലേക്ക് അല്ലെങ്കിൽ പിന്നീട് +1 +2 ലും എൻട്രൻസിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം റെസിപ്രോക്കൽ റേഷ്യോസും കോംപ്ലിമെന്ററി ആംഗിൾസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇവിടെയും നമുക്ക് കോസീക്ക് എ ഈക്വൽ ടു 1 ബൈ സൈൻ എ എന്നാണ് അപ്പൊ കോസീക്കിനെ നമ്മൾ 1 ബൈ സൈനിലേക്ക് മാറ്റി ഇനി സൈൻ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത് എന്നുള്ളത് ഇവിടെ ഈ സ്റ്റെപ്പിൽ എഴുതിയതാണ് ഇവിടെ നമ്മൾ ചെയ്തത് എന്താണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി 1 ബൈ എന്നുള്ളതിനെ 1 ഡിവൈഡഡ് ബൈ എന്ന് എഴുതി സൈൻ എ എന്നുള്ളതിന്റെ സീക്കിലുള്ള എക്സ്പ്രഷൻ ഇതാണ് അതിനെ നമ്മൾ എഴുതിയാൽ റൂട്ട് ഓഫ് sec square a minus 1 divided by sec a എന്ന് എഴുതാം ഈ 1 divided by എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എഴുതുക എന്നാണ് 1 into റെസിപ്രോക്കൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ കിട്ടും അങ്ങനെയാണെങ്കിൽ റെസിപ്രോക്കൽ എഴുതിയാൽ മതി ദാറ്റ് മീൻസ് sec a divided by റൂട്ട് ഓഫ് sec square a minus 1 അപ്പോൾ കോസീക്കിന്റെ സീക്കിലുള്ള എക്സ്പ്രഷൻ ആണ് ഇത് അടുത്തത് കോട്ടിലേക്ക് പോകാം കോട്ട് a is equal to ടാനിനെ നമ്മൾ എങ്ങനെയാണോ മാറ്റിയത് അതുപോലെ തന്നെ നമുക്ക് കോട്ടിനെയും മാറ്റി എഴുതാം ടാനിനെ നമ്മൾ എഴുതി കഴിയുമോ എങ്ങനെയാണെന്ന് അങ്ങനെയാണെങ്കിൽ ടാനും കോട്ടും തമ്മിലുള്ള റിലേഷൻ 1 ബൈ ടാൻ എ ആണ് കോട്ട് എ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടാനിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത് അതിലൊരു 1 ബൈയും കൂടെ ചേർത്താൽ മതി ഫൈനലി 1 ബൈ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1 എന്ന് എഴുതാം അപ്പൊ ടാനിനെയും നമ്മൾ സീക്കിലേക്ക് മാറ്റി എഴുതി ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും റെഗുലറായി കാണുക.